ഇത്ര മഞ്ഞപ്പുറം മാസ് മോട്ടോർസ് എന്ന് പറയുന്നത് നമ്മുടെ പാഷൻ പ്രോ വണ്ടി നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജനസർവീസ് ആയിട്ട് അത് ചെയ്യുന്നത് ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്കിലെ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചാണ്. ബാക്കിലെ ബ്രേക്ക്സ് നമുക്കൊരു മാറ്റമുണ്ട്, മാക്സിമം നമുക്ക് ഫുള്ളായിട്ട് ബാക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ എത്തിക്കാം. അപ്പോൾ ബാക്കിലെ ബ്രേക്ക്സ് ഒന്ന് നമുക്കത് മാറ്റിക്കണം. അതുപോലെ ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ക്ലിയർ ചെയ്യണം. അതുപോലെ ഒക്കെ മീസ് കൊടുത്തിട്ട് ചെയിനൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചാണ്. എയർ ഫിൽറ്റർ കുഴപ്പമൊന്നുമില്ല, എയർ ഫിൽറ്റർ നമുക്കത് ക്ലീൻ ചെയ്യാം. നമുക്ക് ക്ലീൻ ചെയ്യാം കേട്ടോ, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതുപോലെ അതിൻ്റെ പ്ലഗ് ആയാലും അതിന് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പ്ലഗ് നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ ടാങ്ക് ലീക്കിൻ്റെ ഒരു കേസ് വേണം. ടാങ്ക് ഒരു ചെറിയൊരു ഹോളുണ്ട്, ചെറിയ ഹോളല്ല, അത്യാവശ്യം വലിയൊരു ഹോളാണ്. പിന്നെ നമുക്ക് എംസിയിലും റോഡൊക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫുള്ളായിട്ട് ഒന്ന് ഹോൾ അടച്ച് ക്ലിയർ ചെയ്യണം. പുതിയ ടാങ്ക് വെച്ചിട്ട് അത് ക്ലിയർ ചെയ്യാം. പിന്നെ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞാൽ നമുക്ക് വണ്ടി ഫ്രണ്ട് ഫസ്റ്റ് എടുക്കുമ്പോൾ സ്റ്റാർട്ടത്തിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിൻ്റെ ഉള്ളത്തെ കംപ്ലൈൻ്റ് ആണ്, കൊച്ചിൻ്റെ ബാരിങ് പോയൊരു കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ കഴിച്ചാൽ വേറെ ഒന്നും ചെയ്യുന്നില്ല, പുതിയ ക്ലച്ച് ഡിസ്ക് മാറ്റിയെന്നാണ് പറയുന്നത്. തൽക്കാലം കുറച്ചുകൂടി ഓടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് അയച്ച് ചെയ്യേണ്ടി വരും. തൽക്കാലം ആ ടൈമിംഗ് ചെയ്തും ആ ക്ലച്ചിൻ്റെ ആ ചാർട്ടത്തിൻ്റെ കേസ് നമ്മൾ തൽക്കാലത്ത് ഒന്നും ചെയ്യുന്നില്ല. അതേപോലെ എഞ്ചിൻ ഓയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ എഞ്ചിൻ ഓയിലും കസ്റ്റമർ മാറ്റിയുടെ വേറെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാനേ പറഞ്ഞു. പക്ഷേ എഞ്ചിൻ ഓയില് ലെവല് തീരെ കുറവാണ്. എഞ്ചിൻ ഓയിലാണോ ചെക്ക് ചെയ്യുമ്പോൾ സ്റ്റിക്കിൽ ആ താഴത്തെ വരെ വേണ്ട, അത്രയേ ഉള്ളൂ. നമുക്ക് മേലത്തെ വരെ വേണം ഓയില്. ഈ താഴെ കാണുന്ന ഈ വരെ വരെ ഓയിൽ കാണുന്നുള്ളൂ. നമുക്ക് മാക്സിമം ഇതുവരെയും വേണം ഓയില്. അപ്പോൾ ഓയിലിൻ്റെ കേസ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. എന്താ ടോപ്പ് ചെയ്താൽ മതി, ടോപ്പ് ചെയ്താൽ ഒരു 100-400 ഓയിൽ ടോപ്പ് ചെയ്യേണ്ടി വരുമായിരുന്നു. പിന്നെ വേറെ ഒരു കമ്പനി പറഞ്ഞാൽ ഫ്രണ്ട് ഷോപ്പത്തിൽ ഓയിൽ കിട്ടും. ഫ്രണ്ട് ഷോപ്പത്തിൽ ഓയിൽ കിട്ടി പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം നമുക്ക് ഓയിൽ സൈഡ് മാത്രം മാറ്റിയിട്ട് ക്ലിയർ ആവില്ല. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഫോർക്ക് ട്യൂബ് കംപ്ലൈൻ്റ് ആണത്. ഈ ഒരു സൈഡ് ട്യൂബ് നമുക്ക് ഓൾറെഡി പുറത്തു തന്നെ കംപ്ലൈൻറ്റ് കാണുന്നുണ്ട്. ഒരു സ്ക്രാച്ചാണ് ഈയൊരു ട്യൂബ്, പുറത്തു തന്നെ കംപ്ലൈൻറ്റ് കാണുന്നത്. നോക്കുമ്പോൾ രണ്ട് ട്യൂബ് കൂടി ഒരുമിച്ച് മാറ്റുന്നവർക്ക് നല്ലത്. ഏത് പുറമേനൊന്നും കാണുന്നില്ല, പക്ഷേ അയച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ കംപ്ലൈൻറ്റിലൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ട്യൂബ് എന്തായാലും മാറ്റേണ്ടി വരും. ഇതിൻ്റെ കേസ് നമുക്ക് അയച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. അപ്പോൾ ഫോട്ടോ ലീക്കിൻ്റെ കേസ് ചെയ്യണമെങ്കിൽ അതും കൂടി ഒന്ന് പറയാം. അങ്ങനെ അതും അല്ലാത്തൊരു എസ്റ്റിമേറ്റ് പറയും. കാരണം സർവീസ്, പിന്നെ ആ ടാങ്കിൻ്റെ കേസ് ചെയ്യുന്ന ടാങ്ക് കവർ, അതുപോലെ ഈ ഒരു ഫുട്രസ്റ്റ് മാറാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഫുട്രസ്റ്റ് മാറ്റിട്ട് ക്ലിയർ ചെയ്യുക, അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. ആശയങ്ങൾ ഒക്കെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ വേണ്ടിയിട്ടോ. ഓക്കെ, അപ്പോൾ വർക്കിൻ്റെ ചെയ്യണമെങ്കിൽ അതുകൊണ്ടൊന്ന് പറയണം. ഓക്കെ.